അത് പൊളിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിന് ഉദ്ധരിക്കാനുള്ള എല്ലാ തെളിവുകളും മുസ്ലിം സമുദായം ഉദ്ധരിച്ചിട്ടും ഉണ്ട്. പക്ഷേ വിധി എങ്ങനെ വരുമെന്നറിയില്ല. അത് ജഡ്ജിമാരുടെ നിഗമനം പോലെയാണ് വിധി വരുന്നത്. ചില ജഡ്ജിമാർ എന്തു പറഞ്ഞാലും കേൾക്കാത്തവരാണ്. അപ്പൊ അത് കേരളത്തിൽ കോടിക്കണക്കിന് ഉറുപ്പയുടെ മരട് ഫ്ളാറ്റുകൾ പൊളിക്കാൻ പാസാക്കി. അവിടെയുള്ള മുഴുവൻ ആളുകളെയും ഒഴിവാക്കി. അത് അവിടെ നിന്നോട്ടെ, ഒന്നും ആക്കണ്ട എന്ന് പലരും പറഞ്ഞു. ഞെടിജി കേൾക്കില്ല. പൊളിച്ചേ പറ്റേ. പൊളിക്കാൻ 10 കോടി ഉറുപ്പ വേണം. അതിന്റെ പുറമെ ജനങ്ങളുടെ മൂക്കിലും മണ്ണിൽ കണ്ണിലും പൊടി പോയിട്ട് രോഗമുണ്ടാവും, വിഷമുണ്ടാവും. അതുകൊണ്ട് അനധികൃതമായി എടുത്തതാണെങ്കിൽ അവിടുന്ന് ആളുകളെ കൊഞ്ഞു പോയിക്കോട്ടെ. എന്നാലും അത് പൊളിക്കാതെ അവിടെ നിർത്താം, ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞിട്ടും ജഡ്ജി കേട്ടില്ലല്ലോ. അപ്പൊ ജഡ്ജിമാരുടെ ഓരോ ചിന്ത പോലെ. അതുകൊണ്ട് ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഒരു പക്ഷേ മുസ്ലിം സമുദായത്തിന് എതിരായിട്ടാണ് വിധി വന്നതാണെങ്കിൽ പോലും യാതൊരു അക്രമവും ഉണ്ടാക്കാൻ പാടില്ല. ഇത് ഞങ്ങൾ പത്രത്തിലൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇവിടെയും എല്ലാ പത്രക്കാർക്കൊന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ പേര് വേഗം എണീച്ചാലോ അങ്ങനെ സമ്മേളനത്തിന് വന്നെത്തി. എല്ലാവരും കോടതി വിധി മാനിക്കണം. കോടതി എന്താണോ പറയുന്നത് അത് മാനിക്കുക. അത് ഹിന്ദുക്കളും മാനിക്കണം, മുസ്ലിങ്ങളും മാനിക്കണം. ഹിന്ദുക്കളിൽ എത്ര വിഭാഗമുണ്ടെങ്കിൽ അവരും മാനിക്കണം, മുസ്ലിങ്ങളിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അവരും മാനിക്കണം എന്നാണ്. അപ്പൊ ഒറ്റ കുട്ടിയും മുസ്ലിമിനെതിരായി തന്നെ, ബാബരി മസ്ജിദിനെതിരായി തന്നെ വിധി വന്നാലും അനങ്ങാൻ പാടില്ല ആ വിധി. കാരണം ഇവിടെ രണ്ട് കാര്യമാണ് ഏറ്റുമുട്ടുന്നത്. ഒന്ന് പള്ളിയുടെ സംരക്ഷണം, മറ്റൊന്ന് നമ്മളെ രാജ്യത്തിന്റെ സംരക്ഷണം. അല്ലേ? രണ്ട് കാര്യം ഏറ്റുമുട്ടാണ്. ഒന്ന് പള്ളിയുടെ സംരക്ഷണം, ഒന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സംരക്ഷണം. ആ ഇന്ത്യ രാജ്യത്തിന്റെ സംരക്ഷണം നശിപ്പിച്ചിട്ട് പിന്നെ പള്ളി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് നാം അച്ചടക്കമുള്ളവരാവണം. ശ്രദ്ധിക്കുന്നുണ്ട്? അച്ചടക്കമുള്ളവരാവണം. നാം കുഴപ്പത്തിന് പോകരുത്. വളരെ നല്ല ക്ഷമയോടെ, സമാധാനത്തോടു കൂടി നിൽക്കണം. എന്നിട്ട് ഇവിടെ ഹിന്ദു മുസ്ലിം സംഘടനമില്ലാതെ എല്ലാ മതങ്ങളും തമ്മിലുള്ള സൗഹൃദവും മതമൈത്രിയും സഹിഷ്ണുതയും നിലനിർത്തുന്ന അവസ്ഥ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നും ഞങ്ങൾ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കർണാടകത്തിൽ കന്നഡ ഭാഷയിലുള്ള പത്രക്കാർ അതിന് സഹായിക്കണം. അവിടെ പാർട്ടി നോക്കരുത്. പത്രക്കാർ പാർട്ടിയും ഗ്രൂപ്പും നോക്കരുത്. ഇവിടെ സമാധാനം അങ്ങനെയാണല്ലോ. ഒരു പത്രസമ്മേളനം നടത്തിയാലും ഓരോ പാർട്ടിക്കാർ അവർക്ക് ഒപ്പിച്ചിട്ട് എഴുതരുത്. ഇവിടെ അങ്ങനെ ആർക്കും ഒപ്പിക്കേണ്ടതില്ല. ഇന്ത്യ രാജ്യത്തിന്റെ സമാധാനം ഇവിടെ വേണോ? അതുകൊണ്ട് ഏത് വിധി വന്നാലും ആ വിധി അനുസരിച്ച്
നിലനിൽക്കുക, അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് പോയി കലാപമുണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. കലാപമുണ്ടാക്കിയാൽ അതുകൊണ്ട് യാതൊരു നേട്ടവും ഇല്ല, ഒരു ഗുണവുമില്ല. കുറെ ആളുകൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ കുറെ സ്വത്തുകൾ നശിപ്പിക്കപ്പെടുകയോ അങ്ങും ഇങ്ങും ചീത്ത പറയുകയോ അല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എല്ലാവരും സമാധാനത്തിൽ നിൽക്കണം എന്നും ഞങ്ങൾ ഔദ്യോഗികമായി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു അക്ബർ. ആ എന്റെ പ്രസംഗം നിർത്തിയിട്ട് ഒന്ന് കന്നഡ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. ഞാൻ നിർത്തുകയാണ് ഇവിടെ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സംസാരിക്കാനുണ്ട്, ഷാഫി സാദിയുണ്ട്.